പ്രിയപ്പെട്ടവരെ, ഇന്ന് വിജയാളികളാകാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി കുറച്ച് പോസിറ്റീവ് ടിപ്സ് നിങ്ങളുമായിട്ടൊന്ന് കൈകാര്യം ചെയ്യട്ടെ. ലോകത്തിൽ വിജയിച്ച എല്ലാ ആൾക്കാരുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരു പോസിറ്റീവ് സ്പിരിറ്റിൻ്റെ നട്ഷെല്ലാണ് ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. നിങ്ങൾ വ്യക്തമായിട്ട് കേട്ടോ, നാലോ അഞ്ചോ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത് ജീവിതത്തിൽ വിജയിച്ച എല്ലാ പേഴ്സൺസിനും ഉണ്ടായിരുന്ന മൊത്തത്തിലുണ്ടായിരുന്നതിനെ അറ്റി മൊത്തത്തിലൊന്നെടുത്ത് സംഗ്രഹമാക്കിയാൽ ഇതാണ് അതിൻ്റെ ഒരു ഏറ്റവും സംഗ്രഹമായ കാര്യം നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. അതിനകത്ത് 4, 1, 2, 3, 4, 5 എന്ന് പറയുന്നത് നമുക്ക് നമ്പർ ഇട്ട് വേണമെങ്കിൽ പറയാം. ഹ്യൂമൻ മൈൻഡ് ക്യാൻ ഹോൾഡ് ഓൺലി വൺ തോട്ട് അറ്റ് എ ടൈം. ഇൻസ്റ്റെഡ് ഓഫ് ബീയിങ് ഇറ്റ് നെഗറ്റീവ്, ദാറ്റ് തോട്ട് ഷുഡ് ബി പോസിറ്റീവ്. അതാണ് ഒന്നാമതായിട്ട് വേണ്ടത്. മനുഷ്യ മനസ്സിന് ഒരു സമയത്ത് ഒരു ചിന്ത മാത്രമേ കഴിയത്തുള്ളൂ. കഴിയുന്നിടത്തോളം അതൊരു പോസിറ്റീവ് ചിന്തയായി നിലനിർത്താൻ ശ്രമിക്കണം. ഈ പോസിറ്റീവ് ചിന്തയായിട്ട് നിലനിർത്തിയവരാണ് ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളവരും ജീവിതത്തിലെ പ്രതിബന്ധങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോയിട്ടുള്ള എല്ലാ ലീഡർഷിപ്പിൽ വന്നിരിക്കുന്ന എല്ലാവരും. അപ്പോൾ അതായത് മനുഷ്യ മനസ്സിന് ഒരു സമയത്ത് ഒരു ചിന്ത അത് പോസിറ്റീവായിട്ട് എത്ര സമയം കൂടുതൽ നിലനിർത്താൻ കഴിയുന്നു, ആ തരത്തിലുള്ള വ്യക്തികൾ വിജയിച്ചിട്ടുണ്ട്, വിജയിക്കുകയും ചെയ്യും. അവർക്ക് വേണ്ടിയുള്ളതാണ് പോസിറ്റീവ് ചിന്ത എന്ന് പറഞ്ഞാൽ ആ പോസിറ്റീവ് ചിന്ത കൊണ്ട് അവർ വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ഒന്നാമത്തെ പ്രിൻസിപ്പിൾ. രണ്ടാമതായിട്ട്, നത്തിങ് ക്യാൻ ബി അച്ചീവ്ഡ് ബൈ ബീയിങ് നെഗറ്റീവ്. അതവർക്കറിയാമായിരുന്നു. നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നതുകൊണ്ട് നമ്മുടെ സാഹചര്യങ്ങളെയോ നമ്മുടെ മറ്റവസ്ഥകളെയോ ഒന്നും മാറ്റാൻ ആകത്തില്ല. നത്തിങ് ക്യാൻ ബി അച്ചീവ്ഡ്, ഒന്നും തന്നെ നെഗറ്റീവായി ചിന്തിക്കുന്നത് നമുക്ക് മാറ്റാൻ കഴിയത്തില്ലെന്ന് മാത്രമല്ല, അത് കൂടുതൽ സാഹചര്യങ്ങളെ വർഷാകത്തിലുള്ളന്ന് ഈ ലീഡർഷിപ്പിലേക്ക് ഉയർന്നു പോയ ലോകത്തിൽ എത്രയോ നേതാക്കന്മാർ മരിച്ചു കൊണ്ടടിഞ്ഞു, പക്ഷെ അവരെല്ലാം ലോകത്തിലിരുന്ന സമയത്ത് അവർക്ക് മനസ്സിലായിട്ടുണ്ട് നത്തിങ് ക്യാൻ ബി അച്ചീവ്ഡ് ബൈ ബീയിങ് നെഗറ്റീവ്. ഒന്നും തന്നെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നതുകൊണ്ട് നേടിയെടുക്കാൻ കഴിയത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നതും എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. അത് നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നതുകൊണ്ട് നത്തിങ് ക്യാൻ ബി അച്ചീവ്ഡ് ബൈ ബീയിങ് നെഗറ്റീവ്, ഒന്നും തന്നെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നതുകൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നതല്ല എന്നുള്ളവർക്ക് വ്യക്തമായിട്ടറിയാം. മൂന്നാമതായിട്ട്, ഈ ലോകത്തിൽ വിജയിച്ച എല്ലാ നേതാക്കന്മാരും തന്നെ ബി എ റിസ്ക് ടേക്കിംഗ് പേഴ്സൺ, അവർ റിസ്ക് എടുക്കുവാൻ തയ്യാറുള്ള വ്യക്തികളായിരുന്നു. ഓരോ ദിവസവും നമുക്ക് റിസ്ക് എടുക്കുവാനുള്ള ഒരുപാട് അവസരങ്ങൾ വരുന്നുണ്ട്. അല്ലാതെ അമിതമായ അപകടത്തിലേക്ക് പോകുന്ന റിസ്ക് എടുക്കുന്നതല്ല, ജീവിതത്തിൽ റിസ്ക് എടുക്കുക. ചില കാര്യങ്ങൾ അത് എന്തായി തീരുമെന്നൊന്നും നമുക്കറിയത്തില്ല, പക്ഷെ എന്നാലും നമ്മൾ ഇറങ്ങി അങ്ങ് തിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് ഉത്സാഹവും ഉന്മേഷമൊക്കെ വരും. അതുകൊണ്ടാണ് പറയുന്നത് ബി എ റിസ്ക് ടേക്കിംഗ് പേഴ്സൺ. അടുത്തതായിട്ട് ആറ്റിറ്റ്യൂഡാണ് അവരുടെ ഈ വിജയിച്ച ആൾ. ഇഫ് യുവർ ആറ്റിറ്റ്യൂഡ് ഈസ് നോട്ട് റൈറ്റ്, ആറ്റിറ്റ്യൂഡ് എന്ന് വെച്ചാൽ നമുക്ക് ഓരോന്നിനോടുള്ള മനോഭാവമാണ്. ഇഫ് യുവർ ആറ്റിറ്റ്യൂഡ് ഈസ് നോട്ട് റൈറ്റ്, നത്തിങ് എൽസ് ഈസ് ഗോയിങ് ടു ബി റൈറ്റ്. നമ്മൾ ഏത് കാര്യത്തിലിറങ്ങിയാലും നമ്മുടെ ആറ്റിറ്റ്യൂഡ് അത് നന്നാവും, നന്നായിരിക്കും, നമുക്ക് നന്നായി തന്നെ വരികയുള്ളൂ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ്. ഇഫ് യുവർ ആറ്റിറ്റ്യൂഡ് ഈസ് നോട്ട് റൈറ്റ്, നമ്മൾ ഒരു ഓരോന്നിനോടും വ്യക്തികളോടുള്ള ആറ്റിറ്റ്യൂഡായാലും സമൂഹത്തോടുള്ള ആറ്റിറ്റ്യൂഡായാലും എന്ത് കുട്ടികളോടുള്ള എന്ത് ആറ്റിറ്റ്യൂഡായാലും, ഇഫ് യുവർ ആറ്റിറ്റ്യൂഡ് ഈസ് നോട്ട് റൈറ്റ്, നത്തിങ് എൽസ് ഈസ് ഗോയിങ് ടു ബി റൈറ്റ്. യു വിൽ ലൂസ് ഇവൻ ബിഫോർ യു സ്റ്റാർട്ട്. ആറ്റിറ്റ്യൂഡ് ശരിയല്ലെങ്കിൽ നിങ്ങളൊരു കാര്യത്തിൽ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അത് പരാജയപ്പെട്ടിരിക്കും എന്നുള്ളത് അച്ചട്ടാണ്. ഇത് അവർക്കറിയായിരുന്നു. അതുകൊണ്ട് വിജയിച്ച നേതാക്കന്മാരെല്ലാം തന്നെ അവരുടെ ആറ്റിറ്റ്യൂഡ്, അവരുടെ മനോഭാവം, വ്യക്തികളോടുള്ള മനോഭാവം, സമൂഹത്തോടുള്ള മനോഭാവം എല്ലാം വളരെ കറക്റ്റായിട്ടാണ് വെച്ചത്. അപ്പോൾ ജീവിച്ചവരുടെ ആ ഒരു മനോഭാവത്തിലാണ് അവരെല്ലാം പോയത്. ഇഫ് യുവർ ആറ്റിറ്റ്യൂഡ് ഈസ് നോട്ട് റൈറ്റ്, നത്തിങ് എൽസ് ഈസ് ഗോയിങ് ടു ബി റൈറ്റ്. എല്ലാത്തിനോടുമുള്ള സമീപനം നല്ല സമീപനമായിട്ട് പോകട്ടെ. അതിൽ വിജയിക്കുകയോ പരാജയപ്പെടുകയോ അറിയില്ല, എന്നാലും ആറ്റിറ്റ്യൂഡിനെ നന്നായിട്ട് വെക്കാനായിട്ട് അവർ ശ്രമിച്ചിരുന്നു. പല കാര്യങ്ങളും അതിൽ 100-ൽ ചിലപ്പോൾ കുറച്ചൊക്കെ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ, 100 കാര്യങ്ങൾ ഇറങ്ങും, കുറച്ചൊക്കെ പരാജയപ്പെട്ടെങ്കിലും ബാക്കിയൊരു മേജർ പെർസെൻറ്റും ജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇഫ് യുവർ ആറ്റിറ്റ്യൂഡ് ഈസ് നോട്ട് റൈറ്റ്, നത്തിങ് എൽസ് ഈസ് ഗോയിങ് ടു ബി റൈറ്റ് എന്നുള്ള സംഭവം നമ്മൾ ഓർത്തിരിക്കുക. അഞ്ചാമതായിട്ട്, അസസ് യുവർ സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെട്ട്. ഇത് വിജയിച്ച നേതാക്കന്മാരെ എല്ലാം ചേരുന്നതാണ്. സ്ട്രെങ്തായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക, എല്ലാവർക്കും എല്ലാം ചെയ്യാൻ കഴിയത്തില്ല. എല്ലാ ലോകത്തിലുള്ള 600 കോടി ജനങ്ങളും വ്യത്യസ്തരായ കഴിവുകളുമായിട്ട് ജനിക്കുന്നവരാണ്. ആ കഴിവിനനുസരിച്ച് എന്താണോ കഴിവുണ്ടായിരുന്നത്, ആ കഴിവിനനുസരിച്ച്, ആ സ്ട്രെങ്തിനനുസരിച്ച്, ആ സ്ട്രെങ്തിനെ ബിൽഡപ്പ് ചെയ്ത് വന്നപ്പോൾ അവർക്ക് അറിയാത്ത അവരുടെ വീക്ക്നെസ് ആയിട്ടുള്ള പാർട്ടുകളെ അവർ വിട്ടു, സ്ട്രെങ്തായിട്ടുള്ള പാർട്ടുകളെ അവർ ഉപയോഗിച്ചു. അതുപോലെ അവർക്കുണ്ടായിരുന്ന ത്രെട്ടുകൾ, ഭീഷണികളെ അവർ എന്താണെന്ന് വ്യക്തമായിട്ട് അസസ് ചെയ്തു, അതിനെ ഡീൽ ചെയ്യാനുള്ള കഴിവുകൾ അവർ ആർജിച്ചു. അപ്പോൾ അതുപോലെ സ്ട്രെങ്ത്, വീക്ക്നെസ്സുകൾ, ത്രെട്ട്, ഓപ്പർച്യൂണിറ്റി. അതുപോലെ നമുക്ക് കയ്യിലുള്ള കുറഞ്ഞ റിസോഴ്സ് എന്ന് പറയുന്ന ടൈമാണ്. ആ ടൈമിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് അവർക്ക് ലഭിച്ച ഓപ്പർച്യൂണിറ്റികൾ അവർ വ്യക്തമായിട്ട് ഉപയോഗിച്ചു. ആ അവരുടെ മുമ്പിൽ വന്ന ഓപ്പർച്യൂണിറ്റികളെ അവർ വ്യക്തമായി കാണുകയും ഷാർപ്പായിട്ട് ഉപയോഗിക്കുകയും ചെയ്തപ്പോൾ അവർ നേതാക്കന്മാരായിട്ട് മാറി. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സ്ട്രെങ്തുകൾ എന്തൊക്കെയാണ്, വീക്ക്നെസ്സുകൾ എന്തൊക്കെയാണ്, ഓപ്പർച്യൂണിറ്റികൾ എന്തൊക്കെയാണ്, ത്രെട്ട്. ത്രെട്ട് എന്ന് പറയുമ്പോൾ ഒരിക്കലും കൂടി പറഞ്ഞുകൊണ്ട്, ത്രെട്ട് എന്ന് പറയുമ്പോൾ ഒരു വലിയ ചങ്ങലയുടെ നടുക്കായിട്ട് ഒരു വീക്ക് കഷ്ണം വന്നു കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകും. അത് വ്യക്തമായിട്ട് അതിനെ അറിഞ്ഞിട്ട്
അതിനെ ഉരുക്കി ചേർക്കുവാണെങ്കിൽ അത് ആ ഭാഗം വളരെ ബലവത്തായിട്ട് നിൽക്കും. അപ്പം നമുക്ക് ഓരോ വ്യക്തികൾക്കും ത്രെട്ടുകളുണ്ട്. ആ ത്രെട്ടുകൾ എന്താണെന്നുള്ള അസസ് ചെയ്യുക. നമുക്ക് ത്രെട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാബിറ്റ്സുകളാവാം, എന്ത് പലതും ആവാം. ആ ത്രെട്ടുകളെ ഒഴിവാക്കി കഴിഞ്ഞ്, വീക്ക്നെസ്സുകളെ ഒഴിവാക്കി കഴിഞ്ഞ്, സ്ട്രെങ്തും ഓപ്പർച്യൂണിറ്റി ഉപയോഗിച്ചുകൊണ്ട് ഇവരെല്ലാം വലിയ നേതാക്കന്മാരായിട്ട് മാറിയിട്ടുണ്ട്. ഈ രാത്രിയിൽ ഇത് മാത്രം നിങ്ങളോടുമായിട്ട് ഷെയർ ചെയ്യുന്നു. നമ്മൾ ഈ ഒരു 5 പ്രിൻസിപ്പിളുകൾ ഉപയോഗിക്കുക, ജീവിതത്തിൽ വിജയാളികളായി തീരുവാനായിട്ട് സഹായിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് മറ്റൊരു അവസരത്തിൽ കാണാം.